രണ്ടാം ലോക കേരള സഭ കഴിഞ്ഞ January 1 മുതൽ 3 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. വൻ അഴിമതിയും ധൂർത്തുമാണ് നടന്നതെന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇൻഷുറൻസ് കമ്പനികളുമായും ആ മേഖലയിലെ വിദഗ്ധരുമായും ചർച്ച ചെയ്ത് 3 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ നിലപാട് സ്വീകരിച്ചു. 2 ഇൻഷുറൻസ് പദ്ധതി സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ഇപ്പം തന്നെ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഭരണപക്ഷത്തുള്ള MLA മാരും MP മാരും കൂടാതെ 178 പ്രവാസികൾ ഉൾപ്പെടുന്ന സമിതിയാണ് ലോക കേരള സഭ. പ്രതിപക്ഷത്തെ MLA മാരോ MP മാരോ പങ്കെടുക്കാത്ത ഈ ലോക കേരള സഭ January 1 മുതൽ 3 വരെ കേരള നിയമസഭ ഹാളിലാണ് നടന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും ഭരണപക്ഷത്തുള്ള MLA മാരും MP മാരും കൂടാതെ വകുപ്പ് മേധാവികളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും പങ്കെടുത്ത ലോക കേരള സഭ അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ കണക്കുകളിൽ സൂചിപ്പിക്കുന്നു. അവിടെ പങ്കെടുത്തവരുടെ ഭക്ഷണത്തിന് മാത്രം ഏകദേശം 60 ലക്ഷത്തോളം രൂപയാണ് 3 ദിവസമായി ചെലവഴിച്ചത്. ആദ്യം ഭക്ഷണത്തിന് ഒരു ഈവൻ മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിരുന്നു. അവസാന നിമിഷം അവർ പിന്മാറി. അതിനുശേഷം ഏൽപ്പിച്ചത് കോവളം റാബീസ് ഗ്രൂപ്പിനെയാണ്. ലോക കേരള സഭയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുത്ത വകയിൽ വൻതുകയാണ് റാബീസുകാർ ആദ്യം ബില്ല് കൊടുത്തത്. പിന്നീട് അവരുമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കി ഏകദേശം 60 ലക്ഷം രൂപയിൽ ആ ബില്ല് ഒതുക്കി. റാബീസിന്റെ ഉടമ ശ്രീമാൻ രവിപ്പിള്ള വരെ ഈ ലോക കേരള സഭയിൽ അംഗമാണെന്ന് ഓർക്കണം. അതുപോലെ പുറത്തുനിന്ന് വന്ന ഏകദേശം 179 പ്രവാസികൾക്ക് താമസ സൗകര്യത്തിനായി ഒരുക്കിയത് ഇവിടുത്തെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസും റെസ്റ്റ് ഹൗസും കൂടാതെ 7 5 നക്ഷത്ര ഹോട്ടലുകളാണ് മാറ്റിവെച്ചത്. ഇവരുടെ താമസത്തിന് മാത്രം ഏകദേശം 24 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുവെന്നാണ് കണക്കുകളിൽ സൂചിപ്പിക്കുന്നത്. ഈ സഭയുടെ സമ്മേളനത്തിന്റെ ഭാഗമായി അവിടുത്തെ സെക്യൂരിറ്റിക്കും അവിടുത്തെ ഡ്രൈവർമാർക്കുൾപ്പെടെയുള്ളവർക്ക് ഭക്ഷണം ഏർപ്പെടുത്തിയതിന് മാത്രം ഏകദേശം 5 ലക്ഷം രൂപ ചെലവുകൾ കാണിക്കുന്നു. പ്രവാസികളുടെ യാത്രാ ചെലവുകൾ ഇതിനും പുറമെയാണ്. കോടികളാണ് കേരള നിയമസഭയിൽ അരങ്ങേറിയ ലോക കേരള സഭയെന്നറിയപ്പെടുന്ന ഈ സഭ സമ്മേളിച്ചത് അതിനുവേണ്ടി ചെലവഴിച്ചത്. കഴിഞ്ഞ 2 വർഷങ്ങളായി ഓഖി പ്രളയം തുടങ്ങിയ ദുരന്തങ്ങൾ അരങ്ങേറിയ കേരളത്തിൽ ഈ സഭ സമ്മേളിച്ച ലക്ഷങ്ങളും കോടികളും ധൂർത്തടിച്ചത് അത് ന്യായീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് സമൂഹം ചിന്തിക്കേണ്ടത്. പ്രതിപക്ഷം ബഹിഷ്കരിച്ച ഈ ലോക കേരള സഭ അടുത്തൊരു ഭരണമാറ്റം വരുമ്പോൾ ഇത് തുടർന്ന് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കണ്ടറിയണം. ഇൻഷുറൻസ് കമ്പനികളുമായും ആ മേഖലയിലെ വിദഗ്ധരുമായും ചർച്ച ചെയ്ത് 3 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ നിലപാട് സ്വീകരിച്ചു. 2 ഇൻഷുറൻസ് പദ്ധതി സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ഇപ്പം തന്നെ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്.